എവിടേക്ക് പോണെന്നാ പറഞ്ഞേ? യൂണിവേഴ്സിറ്റി വരെ. രാത്രിയിലത്തെ ട്രെയിനിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞ വരും, അപ്പോഴേക്കും ലോൺ കിട്ടില്ലേ? എന്നിട്ട് വേണം നമുക്ക് ഈ കള്ള കഥകൾ അവസാനിപ്പിക്കാൻ. അമ്മാവനോട്? ഇവിടെ ഇല്ല, വീട്ടിലുണ്ട്. എല്ലാത്തിനും ചെട്ടി, അച്ഛന്റെ വിചാരണ കഴിഞ്ഞു. 18-ാം തീയതിയാണ് വിധി. കേസ് തോറ്റുപോകും. കുറഞ്ഞത് 6 വർഷം തടവെങ്കിലും വിധിക്കും എന്നാണ് നമ്മുടെ വക്കീല് പറയുന്നത്. അല്ലെങ്കിൽ ഇതുവരെയുള്ള പലിശയും ചേർത്ത് 7 ലക്ഷം രൂപയോളം കൊടുത്താൽ ഒത്തുതീർപ്പാക്കി തരാമെന്ന്. എവിടുന്ന് കൊടുക്കാനാ അത്രയും പണം? പാവം, അച്ഛൻ്റെ ഇരിപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ല. വല്ല കടുങ്കയും ചെയ്ത് കളയുമെന്ന എൻ്റെ പേടി. നമ്മൾ എന്താ ചെയ്യേട്ടാ? കുളിക്കുന്നോ? അതേന്ന്, സത്യമാണ്. ചന്ദ്ര സംസാരിച്ചു. വേഗം വാ. എടോ, ചന്ദ്ര സംസാരിച്ചു. താൻ ആൽഫിയെ പോയി വേഗം വിളിച്ചോണ്ടോ? അവൾ എല്ലാവരും തിരിച്ചറിയുന്നുണ്ടോ എന്ന് എനിക്കറിയണം. ചെല്ലേ. ഇവിടെ ആരെയും കാണാനില്ല. എവിടെ ആൽഫി? ഇതല്ലേ ആൽഫി. അയ്യോ, പറഞ്ഞതുപോലെ ഇയാൾ തന്നെയാണല്ലോ ആൽഫി. വെളിച്ചത്തിന് കയറി വന്നപ്പോ എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ചില്ല. ഞങ്ങൾക്ക് കുറച്ച് ഫാമിലി മാറ്റേഴ്സ് സംസാരിക്കാൻ ഇയാൾ പുറത്തു പോ. താനേതാ? നമ്മൾ ഇവിടുത്തെ ആൽഫി. അപ്പൊ അവിടെ? അവിടെ അപ്പുകൂട്ടൻ ആൽഫി. ഇവിടെ ഒരു ആൽഫി, അവിടെ ഒരു ആൽഫി, അപ്പുകുട്ടൻ ആൽഫി, എല്ലാം കൂടെ എത്ര എണ്ണണ്ടടാ? ഏതാടാ നീ? 100 പേരോ? അതെ, 100 പേര്. ബാക്കി 98 എവിടെയാടാ? നീയൊക്കെ കൂടെ എന്തൊക്കെ തെമ്മാടിത്തറടാ കാട്ടി വെച്ചിരിക്കണേ? എല്ലാം പുറത്താവാൻ പോവാ. ചന്ദ്ര സംസാരിച്ചു. നിന്നെ ഞാൻ വിടില്ല. ഓടിപ്പോണ ആൽഫി. എവിടെ? ഓൻ ബാങ്കിൽ പോയിരിക്കാന്നാ പറഞ്ഞ.
എന്തിനെ നീ അങ്ങനെ ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ നോക്കണ്ട, തൂങ്ങുമ്പോ നമുക്ക് ഒരുമിച്ച് തൂങ്ങടാറി. ഞാനാ ചന്ദ്ര, അപ്പൊ കൂട്ടാ എല്ലാം താറുമാറാവും പോകുന്നു. എന്ത് പറ്റി? ചന്ദ്രകുഞ്ഞ് സംസാരിച്ചു. ഇനി എന്ത് ചെയ്യും? ആറ്റമ്മ വിളിച്ചു വെച്ചിരുന്ന സ്ഥലം നിനക്കറിയോ? എന്തിനാ അവിടെ പോയി വിളിക്കാൻ? അല്ല, അതിൽ നിന്ന് ഒരെണ്ണെടുത്തിന്റെ പൊട്ടിച്ചാലും ലോകം മുഴുവൻ അവസാനിക്കല്ലോ. എന്റെ ദൈവമേ, ഞാൻ ഇനി അങ്ങോട്ട് പോവും. നിങ്ങൾ കണ്ടാ സംസാരിക്കും? കണ്ടില്ല, കേട്ടു. ഒരുപക്ഷെ അന്ന് കൈ പൊക്കിയതുപോലെ ഒരു വാക്കോ മറ്റോ മിണ്ടിയതാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ട്. ഏതായാലും പോയി നോക്കാം, ഞാൻ പുറത്ത് നിൽക്കാം, നിങ്ങൾ അകത്ത് പോയി നോക്ക്. സംഗതി കുഴപ്പമാണെങ്കിൽ ഞാൻ മുങ്ങും. എങ്ങോട്ട്? പാതാളത്തിലേക്ക്. ഒരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇവരൊക്കെ ആരാണെന്ന് മനസ്സിലാകുന്നുണ്ടോ? വല്യമ്മ, ശങ്കരമാവൻ, വേണോട്ടൻ. ദാ, അതാരാണെന്ന് മനസ്സിലായോ? വർമാങ്കളും ആൽഫൊക്കെ ഇപ്പൊ വരും. ഓടിക്കോ മോനെ, ഓടിക്കോ. അവളെല്ലാം തത്ത പറയണ പോലെ പറയണു. മോളെ കണ്ടില്ലേ? എനിക്കറിയാം, എക്സൈറ്റ്മെന്റ് കൊണ്ട് അവളെ കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്റെയും പ്രശ്നം അത് തന്നെയാ. വന്നാട്ടെ. കുളിച്ചോണ്ട് നിൽക്കുമ്പോഴാ ഞാൻ വിവരം അറിഞ്ഞത്. കുളി തുടരണോ നിർത്തണോ എന്താ വേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥ. ശബ്ദത്തിന്റെ ഉച്ചസ്ഥായി മൗനം എന്ന് പറഞ്ഞതുപോലെ സന്തോഷത്തിന്റെ പാരമ്യത്തിൽ കണ്ണീര് വരും, ചിലപ്പോ ഹൃദയസമ്മതം വരെ ഉണ്ടാവാം. എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. അല്ല, നമ്മുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. എന്തോരം നേർച്ചകളാ നടന്നത്. മതി അച്ഛനത് മതി. കുർബ എന്തോ? ഇന്ന് തന്നെ ചന്ദ്രയുടെ ആൽഫിയുടെ പേരിൽ എല്ലാ ക്ഷേത്രങ്ങളും വഴിപാട് നടത്തണം. ഇപ്പൊ കാലുകൾക്ക് മാത്രമേ തളർച്ചയുള്ളൂ, അതർവൈസ് ഷീ ഈസ് ഫൈൻ. നോക്കിയേ ആരാന്ന്. ഇനി നമുക്കെല്ലാവർക്കും പുറത്തേക്കൊന്ന് ഇറങ്ങിക്കൊടുക്ക. ഒരു അഞ്ചു മിനിറ്റ് ആൽഫിക്കും ചന്ദ്രയ്ക്കും മാത്രമായിട്ട്. ഓഫ് കോഴ്സ്. പാടോ. എന്തിനാ എന്നെ രക്ഷിച്ച്? എങ്ങനെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കട്ടിട്ട് കടന്നു കളയാൻ വേണ്ടിയൊന്നുമല്ല അച്ഛനെ രക്ഷിക്കാൻ, വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്തു പോയതാണ്. എനിക്ക് എല്ലാറ്റിനും എനിക്ക് മാപ്പ് തരണം. ആരോടും ഒന്നും പറയണ്ട. അപ്പു പോയി ആ പണം അയക്കൂ. മറക്കില്ല, ഞാൻ മരണം വരെ ഞാൻ മറക്കില്ല.